നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജയ്പൂരിൽ നടന്ന ബി ജെ പിയുടെ കേന്ദ്ര യോഗത്തിൽ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ ആ പ്രസംഗം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതാണ് അതായത് അദ്ദേഹം പറഞ്ഞതിൽ മൂന്ന് ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഭാരതം ഇന്ന് കഴിഞ്ഞ എട്ട് വർഷമായി അതിൻ്റെ എല്ലാ കരുത്തും വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ പോലും ഈ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധവും സംസ്കൃതവുമായിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം അതിനുശേഷം ഇരുന്നൂറ് വർഷങ്ങൾ നീണ്ടുനിന്ന ഇസ്ലാമിക അധിനിവേശത്തിനും മറ്റൊരു ഇരുന്നൂറ് വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിനും ശേഷം ഇന്ത്യ ക്ഷാമങ്ങൾ നേരിടുന്ന രാജ്യമായി മാറി ഇന്ത്യയ്ക്ക് ഭക്ഷിക്കാനുള്ളത് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കാതിരുന്ന ഒരു രാജ്യമായി മാറി പിന്നീട് വന്ന സ്വതന്ത്ര ഭാരതത്തിലെ സർക്കാരുകൾ ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവിനെ അതിൻ്റെ സംസ്കാരത്തെ ആർഷ ഭാരതത്തെ തൊട്ടുണർത്താതെ വിദേശ ഭരണാധികാരികൾ എങ്ങനെയാണോ ഭാരതം ഭരിച്ചത് അതിൽ ചെറിയൊരളവ് മാറ്റം വരുത്തി മുന്നോട്ട് പോവുകയായിരുന്നു ജനാധിപത്യത്തിലും മറ്റുമെല്ലാം മഹാത്മാഗാന്ധി അടക്കമുള്ളവർ നൽകിയ സംഭാവനകളെ അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ കരുത്തു വീണ്ടെടുക്കുന്നതിൽ കുറേ കാലത്തേക്ക് ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നില്ല ആദ്യത്തെ അറുപത് എഴുപത് വർഷം ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല അത് സാധിച്ചത് ബി ജെ പിക്ക് കാരണം സോഷ്യലിസ്റ്റ് നയങ്ങളിൽ ആകൃഷ്ടരായിരുന്ന വിദേശ നയമായ സോഷ്യലിസ്റ്റ് നയങ്ങളിൽ ആകൃഷ്ടരായിരുന്ന നേതാക്കളാണ് അന്ന് ഇന്ത്യയുടെ ഭരണതലപ്പത്തുണ്ടായിരുന്നത് അവർ ഇന്ത്യയെ മറ്റൊരു അതീവ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടുകൂടി ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണു അവിടെ നിന്നും തൊണ്ണൂറ്റി ഒന്ന് മുതൽ നടപ്പിലാക്കിയ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ അത് പാശ്ചാത്യ ശക്തികൾ പാശ്ചാത്യ ലോകരാജ്യങ്ങൾ നമ്മെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് നമുക്ക് മുന്നിൽ ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വച്ച ചില നിർദ്ദേശങ്ങൾ ചില മാനദണ്ഡങ്ങൾ ഇതെല്ലാമായിരുന്നു ആ ഭരണപരിഷ്കാരം അത് നമ്മൾ നടപ്പിലാക്കി കണ്ണുമടച്ചുകൊണ്ട് ആഗോളവൽക്കരണത്തിലേക്കും ഉദാരവൽക്കരണത്തിലേക്കും പോയി അപ്പോൾ ഇവിടെ ഒരു വലിയ വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ എണ്ണം കൂടി വന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതോടുകൂടി ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞതോടുകൂടി അഴിമതിയിൽ മൂങ്ങിക്കുളിച്ചിരുന്ന ഭാരതത്തെ നമ്മൾ മോചിപ്പിച്ചു അവിടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ദേശീയതയെ സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വസംസ്കാരത്തിലൂടെ ഉള്ള ഭരണപരിഷ്കാരങ്ങൾ അന്ത്യയോജന എന്ന ഏകാത്മമാനവദർശനം ഇങ്ങനെയുള്ള തത്വങ്ങളിലൂന്നി ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും അയോധ്യ ശ്രീരാമ ജന്മഭൂമി പോലെ കാശി വിശ്വനാഥ ക്ഷേത്രം പോലെ കാശിയിലെ നടത്തിയ വാരണാസിയിലും മറ്റും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പോലെ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തൊട്ടുനിർത്തുന്ന മാന ബിന്ദുക്കളെയെല്ലാം അംഗീകരിച്ചു കൊണ്ടും അല്ലെങ്കിൽ അതിനെ പുനരുദ്ധരിച്ചുകൊണ്ടും ഈ സർക്കാർ മുന്നോട്ട് പോയി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു കോവിഡിനെതിരെ മറ്റു വൻകിട ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് വാക്സിൻ വികസിപ്പിച്ചു ഇങ്ങനെ വലിയ വലിയ നേട്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതിന് കാരണം ഭാരതത്തിൻ്റെ പൂർവകാല കരുത്ത് വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായത് കൊണ്ടാണ് അഴിമതി വിദേശ ഭരണാധികാരികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അഴിമതി ആ അഴിമതിയെ നമ്മുടെ ഭരണ കേന്ദ്രങ്ങളിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിച്ചു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് കുടുംബാധിപത്യമാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലം ഭാരതം ഭരിച്ചത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുവാനായി ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുവാനായി നമ്മുടെ സേനയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന തോക്കുകളിൽ പോലും അഴിമതി കാണിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ മറന്നില്ല ഇതെല്ലാം കുടുംബ താല്പര്യം മുൻനിർത്തിയായിരുന്നു പക്ഷേ ആ കുടുംബാധിപത്യത്തെ വലിച്ചെറിയാൻ നമുക്ക് സാധിച്ചു കേന്ദ്രഭരണത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബാധിപത്യത്തെ വലിച്ചെറിയാൻ ജനങ്ങൾ മുന്നോട്ട് വന്നു ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു മാത്രമല്ല അദ്ദേഹം മൂന്നാമതരായി ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ക്ഷമാശീലമുള്ളവരാണ് അവർ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് ബി ജെ പിക്ക് അവർ പിന്തുണ നൽകുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ചു വരികയാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ നമ്മൾ മതി മറക്കരുത് അവരോടുള്ള സേവനങ്ങൾക്ക് പുതിയ അവസരങ്ങളും പുതിയ മാനങ്ങളും നമ്മൾ കണ്ടെത്തണം ഭാവിയിലെ രാഷ്ട്രീയത്തിന് പുതിയ പുതിയ മൂല്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകണം എന്ന് ബി ജെ പിയുടെ ഈ ഭാരതത്തിലെ അങ്ങോളമിങ്ങോളമുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായി പങ്കെടുത്തുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞത് ഈ രാജ്യത്തെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചും ലോകത്തിൽ എവിടെ എന്തെല്ലാം സംഭവിക്കുന്നുവെന്നും ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കണമെന്നും മുൻകൂട്ടി നിശ്ചയിച്ച അല്ലെങ്കിൽ ആ നിശ്ചയിച്ച പ്രകാരം അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുന്ന ഒരു ഭരണാധികാരിയാണ് ലോകാരാധ്യനായ നരേന്ദ്രമോദി വെബ് ഡെസ്ക് തത്തുമൂസ്